ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. എന്തറിയോ, നമ്മൾ ചായ കുടിച്ചുകൊണ്ട് തന്നെ വിശേഷങ്ങളെല്ലാം പറയാൻ തുടങ്ങാം. ഓക്കെ, നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ നമ്മൾ ഉമ്മാൻ്റെ പോലെ പണിയെടുത്തോണ്ടുണ്ട്, പണി നടക്കുന്നുണ്ട്, ഫൈനലായി തീരാനായി എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടായിട്ട് ഇടയ്ക്ക് മഷാല്ല. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മറ്റേ നമ്മൾ ഹൗസ് വാമിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ നമ്മൾ അവിടെ ക്ലീനാക്കാൻ പോയതും അവിടെ ഒന്ന് സെറ്റാക്കാൻ പോയതും എല്ലാവരും ഒന്നിച്ചിട്ട് പോയതും വന്നതും അവിടെ ഗൗജിയാക്കിയതും എല്ലാം കാണിക്കാവാ. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ നോക്ക്, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പിന്നെ നിങ്ങളെപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്തരവാ. ഇഷ്ടപ്പെട്ടവരെല്ലാം നോക്കട്ടെ എന്ന്. മഷാല്ല, ഇപ്പം ഇങ്ങനെ സബ്സ്ക്രൈബ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട് അൽഹംദുലില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ്, എല്ലാവരും നോക്കലുണ്ട്, നല്ല വാങ്ങുന്നുണ്ട്, നമ്മൾ എല്ലാവരോ സംസാരിക്കുന്ന പോലെ ഉണ്ട്, നല്ല കമൻറ്റ് വരലുണ്ട് മഷാല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിഷം പറഞ്ഞുകൊണ്ട് സംഭവങ്ങളെല്ലാം കാണാം. ഓക്കെ, അപ്പോൾ ദാ നിങ്ങളോട് വിഷയം പറയുമ്പോൾ തന്നെ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നില്ലേ ഉസ്താദിൻ്റെ ഓർഡറും, സോറി ഉസ്താദിൻ്റെ ചോറും ഉണ്ടായിന്. ചോറും ഉണ്ട്, പിന്നെ അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ പണിയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് നിങ്ങൾ കാണിക്കുന്നവ. കുറച്ചും കുറച്ച് എടുത്തിട്ട് വെച്ചതെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു സിറോട്ട് കൊടുക്ക സോറി ചട്ടിപ്പത്തിൽ കൊടുക്കാനുണ്ടായിന്. അങ്ങനെ ഞാൻ ചായ കുടി കഴിഞ്ഞാണ് തന്നെ ഇല്ലേ ഉമ്മ ഒന്ന് ബോൾസാക്കി തന്ന് ഞാനൊന്ന് ചുട്ടെടുത്ത്. അപ്പോൾ ചട്ടിപ്പത്തിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ കൊടുക്കാനുണ്ടായിന്, കുമ്പളെ ഷോപ്പിൽ കൊടുക്കാൻ പറഞ്ഞിന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇനൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തതാണ്. എന്നിട്ടായിട്ടില്ലേ നമുക്ക് കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ കാണാം. ഇതെന്തോ നമ്മളെ പുര കുടീൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിന് ഞാൻ അനിയത്തി ഏട്ടത്തി ഞങ്ങളെല്ലാവരും പോയിട്ട് അവിടെ എല്ലാം ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കിയിട്ട് വന്നതാണ്. നിലത്തേക്ക് കിട്ടുന്ന സംഭവങ്ങളും തേപ്പും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഉണ്ടാകുന്നല്ലോ കുറേ പണി. ആ ഫൈനലാകുമ്പോഴല്ലേ എത്ര പണിയെടുത്തെങ്കിലും തേയാത്തതല്ലേ. അപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് നമ്മൾ ക്ലീനാക്കിയിട്ട് ഒന്നിച്ച് ഒരു മജയാക്കിയിട്ട് വരാമെന്നല്ലേ നമ്മൾ എല്ലാവരും പ്ലാൻ അടിച്ച് പോയതാന്ന്. അങ്ങനെതാ ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ പഠിക്കത്തല്ല എന്നറിയാം. കുറേ ആൾ വാട്സപ്പിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഇപ്പോൾ എൻ്റെ വീഡിയോ ചെയ്യുമോ വീഡിയോ ചെയ്യുമോ എന്ന്. പക്ഷെ അത് പണി തീരാത്തതുകൊണ്ട് നമുക്ക് ഒരു പണി തീരാത്തപ്പോൾ ഒരു പണിയില്ലല്ലോ പകുതി എന്ന് കാണിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ കാണിക്കാമെന്നില്ല. ഇങ്ങനെല്ലാം കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്. അങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ ഇടാലിട്ട് അപ്പോൾ ഇപ്പോൾ സംഭവങ്ങളെല്ലാം റെഡി ആകുന്നുണ്ട്. ഇത് നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് പോയതാണ് ഒരു ഓർഡറിൽ കൊടുത്തിട്ട് അതിന് ശേഷം. അപ്പോൾ അതാ എല്ലാവരുടെ ബാഗും പുറത്തെയും ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ലേ, ബാക്കി എല്ലാ റൂമും ഇങ്ങനെ കുറച്ചും കുറച്ചായിട്ട് ക്ലീനാക്കിയതാണ്. അക്കാലം വന്നിട്ട് ക്ലീനാക്കി എന്നാലും ഇല്ലേ ഓരോരോ പണി നടക്കുമ്പോൾ ഇങ്ങനെ കച്ചറ കച്ചറായി കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉള്ളിലത്തെ ഒരു മാതിരി പണിയെല്ലാം ഒരു വക ആയുമ്പോൾ പുറത്ത് പൈപ്പിൻ്റെ എല്ലാം പണിയുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. ഗ്രിൽസിൻ്റെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ബൾബും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്, അത് വാങ്ങണ്ട ഇത് വാങ്ങണ്ട അതിനാട്ടി വാങ്ങി ഇതിനാട്ടി വാങ്ങാത്ത എന്നുള്ള ചിലിട്ട്. നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം പോയത്. എൻ്റെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴേക്ക് രാത്രിയായിരുന്നു. അഫ്സലിൻ്റെ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടും വന്നുകൊണ്ടും പോയിക്കൊണ്ടെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇല്ലേ നമ്മളപ്പൻ്റെ മോന്, നമ്മുടെ തേനീത്തിയാർ, അളിയാമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാവുമ്പോൾ ഒരു മജയല്ലേ. അങ്ങനെ നമ്മൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ സ്റ്റാക്കിയതിന് ശേഷമാണ് പോയത്. അപ്പോൾ കുറേ മക്കളും 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 മക്കളായിട്ട് ഇങ്ങനെ നിറച്ച് ചോളുണ്ട് നമ്മൾ മച്ചാള. എല്ലാം ചെറിയ ചെറിയതല്ലേ പുള്ളാസെല്ലാം. അപ്പോൾ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് എല്ലാം ചെറുപ്ര ചെറുപ്ര ചെറുപ്രാന്നുണ്ട് ഇവിടെ. അങ്ങനെ അൽഫാമും കുബൂസും റുമാൻ റൊട്ടിയും പൊറോട്ട അങ്ങനെയെല്ലാം കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നതില്ലേ ഹൗസ് സ്വാമിൻ്റെ അന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കില്ല അന്ന് ഉസ്താദിൻ്റെ ചോറുണ്ട്, അതിന് ഓർഡറല്ല എൻ്റെ ഓർഡർ, നമ്മൾ അടുത്ത് തന്നെയുള്ള പള്ളിയിലത്തെ ഉസ്താദിന് നാല് അഞ്ച് ഉസ്താദിൻ്റെ ചോറ്. അപ്പോൾ അത് കൊടുത്തിട്ടായിട്ടാണ് നമുക്ക് ഫങ്ഷൻ ഉണ്ടായിരുന്നല്ല പുരക്ക് കയറുന്നത് രാത്രിയായിരുന്നു. ഉസ്താദ് കുമ്പോലെ തങ്ങളെ മോന് വരുന്നതെന്ന് പറഞ്ഞിട്ട് രാത്രിയാണ് കയറാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തതെല്ലാം ഉച്ചക്കത്തിയും രാത്രീൻ്റെ എല്ലാം റെഡിയാക്കിയിട്ടായിട്ട് ഉച്ചക്ക് കൊടുത്തതിന് ശേഷം രാത്രി കഥ റെഡിയാക്കിയിട്ടായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ രാവിലെ കൊടുത്തതില്ലേ പിന്നെ പോളയും പോളയും ചട്നിയാണ്. പിന്നെ ഇടിയപ്പവും പാലും അങ്ങനെ കൊടുക്കലാണ്. അപ്പോൾ അതാ നല്ല നിറച്ച് കണ്ണ് 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 പോലെ കണ്ണുപോലെ വന്ന പോളയില്ലേ ഓരോ നീഞ്ഞ ചുട്ടെടുക്കുന്നുണ്ട്. സ്കൂളിലത്തെ ടിഫിനും ആണും ഉസ്താദിനും ആണും രാവിലെ ഒരു ജഗ പോകല്ലേ അല്ലെങ്കിലേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണിച്ചിന് എന്തായെങ്കിലും തിരക്കാവും എന്തായെങ്കിലും ബിസി ബിസി ബിസിയാവും.
അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒന്ന് എടുത്ത് സെറ്റാക്കാലിച്ച് അങ്ങനെ കുറച്ച് ബി തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്ന ബോട്ടിൽ എടുത്ത് മേങ്ങി എത്ര റേറ്റ് എന്നല്ല ചോദിക്കുന്നുണ്ടായിന്. അത് വേറെ ഇതാണ് ഞാൻ പോയിട്ടാകുമ്പോൾ കൊടുക്കുന്നത് അങ്ങനെ. അപ്പോൾ പിന്നെ എന്താ കുറേ ആൾ കുറേ ചോദിക്കുന്നുണ്ടായിന്. പിന്നെ ഗുലാബ് ജാമിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിന്. ഗുലാബ് ജാമിൻ്റെ റെസിപ്പി കാണിക്കാവ്. അത് നമ്മൾ മറ്റു ചാൽക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതില്ലേ. ഗുലാബ് ജാമിൻ്റെ ആ പാക്കറ്റ് കിട്ടുന്നില്ലേ, ആ റെഡി കുക്കിൻ്റെത്, ആ പാക്കറ്റിലേക്ക് നല്ല തണുത്ത പാലൊഴിച്ചിട്ടില്ലേ, ഇത്തിരി 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 പാലേക്കണോ, എന്നിട്ട് കുഴച്ചിട്ട് നല്ല ബോൾസാക്കി പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയുന്നു. നല്ല മറ്റേ ചിലക്ക് പാൽപ്പൊടിയും അതും ഇതും മിക്സാക്കിയിട്ടാവില്ലേ, എവിടെയെങ്കിലും പ്രൈ 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 പ്രായെങ്കിൽ ഒരു പങ്കാവല്ലോ അങ്ങനെ. അപ്പോൾ അതാ ചട്നീൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ. ഇന്നെന്തായാലും കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷേ എടാ ഇപ്പടപടായിട്ടില്ല, ഒന്നിനും കഴിഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞുതരാവാ. തേങ്ങാവും നമ്മളെ ഉണക്കുമുളകില്ലേ വള്ളിമുളക്, മൂന്ന് വള്ളിമുളക് കിട്ടുന്നു ഒരു ഇടി തേങ്ങക്ക്, മൂന്ന് വള്ളിമുളക്, ഒരു നാല് വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു ഇത്തിരി പുളിയും, പിന്നെ ഒരു ചെറിയൊരു പീസ് നീരുള്ളിയും, ചെറിയൊരു പീസ് തക്കാളിയും, അത്ര ഇട്ട് നല്ല മിക്സിയിൽ ക്രഷ്, നല്ല പേസ്റ്റ് പോലല്ല ചട്നീൻ്റെ രീതിയല്ല കുറയുമല്ലോ, അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇല്ലേ. പിന്നെ തേങ്ങ എണ്ണയിൽ തന്നെയാണ് ഞാൻ കലം പോരിയത്. ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് കടവും കറിച്ചപ്പ് ഇട്ടിട്ട് തീ ഓഫാക്കിയതിന് ശേഷം ഈ ചട്നി കൂട്ടിയതാണ്. ഒരാൾ ചട്ടിൽ തിളപ്പിക്കലുണ്ടല്ലേ, അത് നമുക്കൊരു ലൈക്കാന്നില്ല. നമ്മൾ ഇങ്ങനെ കലം പൊരിച്ച് അതിലേക്കൊന്ന് മിക്സാക്കൽ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് അതിന് ശേഷം ഇതാ ഒരു കട്ടിയാക്കിയിട്ടില്ല ഞാനിങ്ങനെ ഒരു വെള്ളം ഒരു എന്ത് വെള്ളം പോലെ കട്ടിയല്ലാത്തപോലെ അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുക. വേണമെങ്കിൽ മല്ലിച്ചപ്പെടാം, പക്ഷെ മല്ലിച്ചപ്പെടുമ്പോൾ ഇല്ലേ കളർ ചേഞ്ചാണ്, ഇത് ഒരേ റെഡ് കളറും അങ്ങനെ തരുന്നല്ലേ അങ്ങനെ. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ, അങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം വെള്ളപ്പോ സോറി എന്ത് പോളയും റെഡി ആയിട്ടുണ്ട്, ചട്നിയും റെഡി ആയിന്, ഇടിയപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. പക്ഷേ അല്ല അങ്ങനെ അല്ലെന്നില്ല, ഉസ്താദിനൊന്ന് സെറ്റായി, പുള്ളറെല്ലാം പോകാൻ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഉമ്മാവും ഉണ്ട് എൻ്റെ അടുത്ത് അറിഞ്ഞ ഉമ്മ, പക്ഷേ അതെല്ലാത്തിനും ഹെൽപ്പാക്കുന്നു. ഇടിയപ്പവും നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ കഴിഞ്ഞ പിടിക്കാനും എല്ലാത്തിനും ഓരോന്നിനും ഓരോന്നിനും ഹെൽപ്പായിക്കൊണ്ടേനി. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രോട്ടീൻ പൗഡറും വേണം എന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ച പോകുമ്പോൾ തന്നെ ബിയോ അത് 9 ആ വെച്ച് പോകുന്നു. ആ വിച്ചാനൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ പുള്ളർതെല്ലാം ഒരു അതിൻ്റെ ഇടയിൽ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ കഴിച്ചിട്ടെല്ലാം ടിഫിനും സംഭവങ്ങളിലാക്കി അതൊന്ന് ഞാൻ കെടുക്കാൻ നിന്നിട്ട് അറിയാമല്ലോ ഉസ്താദിൻ്റെ ചോറ്, സ്കൂളത്തെ പുള്ളറ് രാവിലെ കുഞ്ഞിയത് ഒന്ന് ചോദിക്കണ്ട അങ്ങനെ അതിന്. എന്നിട്ട് ഞാനും മല കുറച്ച് ചായയെല്ലാം കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇല്ലേ ഉച്ചക്ക് അങ്ങനെ ഉസ്താദൊക്കെ ഞാൻ മന്തി കൊടുക്കാറില്ലേ, മന്തിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവാ. എന്താ ഈ ഞാൻ ഏകദേശം കുറേ ചിക്കൻ എടുത്തിന് ഒരു 2-3 kg എന്തോ ചിക്കൻ ഉണ്ട് കഴിഞ്ഞ് 4 kg എന്തോ തോന്നും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ എടുത്താൽ മതി. എനിക്ക് ഉപ്പും കുരുമുളക് ഇട്ടതിന് ശേഷം ഇല്ല ഇതാ എൻ്റെ മല്ലിയും ഈ സംഭവങ്ങളെ വലിയ ജീരകം ചെറിയ ജീരകം പട്ടഗ്രാമ്പ് ഏലക്ക അങ്ങനത്തെ എല്ലാം ഇല്ലേ അതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടില്ലേ ക്രഷാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇൽക്കടവേ എന്താ അപ്പോൾ ഞാൻ മെഹന്തി ഇട്ടാണ്ടാ ഇന്ന് നമുക്ക് ഹൗസ് വാമിങ്ങിന് പോണ്ടേ അതിന് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട്. അങ്ങനെ ഇതാ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ 2 pieces എടുത്തിട്ടുണ്ട് മാഗി ക്യൂബ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് 4-5 എത്ര വേണമെങ്കിലും കൂട്ടാം. മാഗി ക്യൂബ് ഇട്ട് അത്ര ടേസ്റ്റ് അല്ലേ അല്ലേ. അങ്ങനെ ഞാനിതാ ചിക്കനിലേക്ക് ഇടുന്നുണ്ട്. ഈ മാഗി ക്യൂബ് ഒന്ന് ഫുള്ള് പൊടിച്ചിട്ട് ഇട്ടതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഉറപ്പായിട്ടുണ്ട്. എല്ലായിടത്തും ഒന്ന് പീസ് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇല്ലേ നമ്മൾ ഈ വറുത്ത മസാലയില്ലേ ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നമ്മളെ കൈപ്പൊടി അനുസരിച്ച് പിന്നെ നമ്മളെ എരിവിനനുസരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വലിയ 2 capsicum എടുത്തിട്ടുണ്ട്, ഇത് ഫുള്ളും ഇടുന്നുണ്ടാവാ. പിന്നെ ഇത് എൻ്റെ വക ഒരു 5-6 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൈസി ആയില്ലെങ്കിൽ ഒരു പങ്ങില്ലല്ലോ അല്ലേ. അതിന് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ക്യാപ്സിക്കം ഇല്ലേ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കനെല്ലാം ബന്ധിട്ടാവില്ല പൊടിഞ്ഞിട്ട് അലിഞ്ഞിട്ട് അത് പോവും, അതിലേക്ക് നമുക്ക് കാണാനേ ഉണ്ടാവില്ല ഉണ്ടാ ഇല്ലേ ഇട്ടിനാന്ന്. അപ്പോൾ ഇതാ ഒരു പൊടി ഞാൻ മല്ലിച്ചപ്പം ഒരു ഇത്തിരിൻ്റെ ഒക്കെ പുതിന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടില്ലേ ഇത് ഇട്ട് കൊടുക്കാം. ഓക്കെ ഇതെല്ലാം ഇട്ടിട്ടതിന് ശേഷം ഇല്ലേ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതില്ലേ നിങ്ങൾ ഇപ്പോൾ ഇത്ര തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ടില്ലേ ഇപ്പോൾ 1 kg 1 cup 1.5 cup ഓയിലെല്ലാം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ അപ്പോൾ അതാ ഓയിലെല്ലാം ഒഴിച്ചിട്ടതിന് ശേഷം ഇല്ലേ മറ്റേ കളർ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊരു ടേസ്റ്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഒരു ഇങ്ങനെ വെളുത്തിരി കാണുമ്പോൾ നമുക്കൊരു പങ്ങില്ലല്ലോ. അതിനും വേണ്ടി ഞാൻ അന്ന് കളറിട്ട് കൊടുത്തിന്. ഇനി എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഉപ്പ് ഫസ്റ്റ് തന്നെ ഇട്ടിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഉപ്പെല്ലാം ചക്കാക്കിയിട്ട് നോക്കുക. വേണമെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്കില്ലേ തൈരില്ലേ
തൈര് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കും, ഒരു പുളിക്കും വേണ്ടിയിട്ട്. അങ്ങനെ താ എല്ലാം ഒന്ന് ഞാൻ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പാങ്ങളെ കുഴച്ച് കൊടുക്കുക. ഡീ അതിൻ്റെ പുളിയും ഉപ്പും എരിവും എല്ലാം ഇട്ടിട്ട് ഓയിലും സംഭവങ്ങളെല്ലാം. അപ്പം എല്ലാം ഇതാക്കിയതിന് ശേഷം ഇല്ലേ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് ചായ പിടിച്ച പാടെ തന്നെ ചെയ്തേ. എന്നിട്ട് ഒരു ഉച്ചക്കൊരു 11:30 അങ്ങനെ എന്തോ ഉണ്ടാക്കിയത്. പക്ഷേ ലാസ്റ്റ് ചോറുണ്ടാക്കുന്ന സംഭവം ഇല്ലേ അതെടുക്കാൻ കഴിഞ്ഞിട്ടാ പിന്നെ പടപടപടപടായി. ഇതിപ്പോൾ എന്തുമില്ല സംഭവം, ഇത് ഗ്യാസിൽ വെച്ചിട്ട് നല്ല ആകുമ്പോഴേക്കും തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഹാഫ് കുക്കായ ചോറില്ലേ ഒരു 70% വെന്താ ചോറിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തമ്മിട്ടാൽ മതി. ആയി, അത്ര തന്നെ മന്തിക്കുള്ള സംഭവം. പിന്നെ വേണമെങ്കിൽ കളറല്ല ഇടാം, അത്ര തന്നെ. ഓക്കെ, നമ്മുടെ മന്തി റെഡിയാകുന്നിട്ടാകുമ്പോക്കന്നെയല്ലേ ഞാനിത് നെയ്യപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാനാക്കിനെ ഒരാൾ ഓരോരോ ഐറ്റം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നെയ്യപ്പം കൈയച്ചതാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഒരാൾ കട്ട്ലേറ്റ് മുട്ടയപ്പം, പിന്നെ ഒരാൾ സമൂസ, അങ്ങനെ നമ്മൾ ആറാളുണ്ടല്ലോ മാഷാല്ല, ആറാൾ ഈ രണ്ട് സ്നാക്സ് ആക്കിയിട്ട് അങ്ങനെ എല്ലാം ആക്കിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ മറ്റേ കുക്കറപ്പല്ലേ അതെല്ലാം ഉണ്ടായിന്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ദാ ഉച്ചക്ക് ചോറിന് വന്നിട്ടുണ്ട്. ഞാനൊന്ന് വളവി ഈ മന്തിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ചൂട് ചൂട് ഉണ്ടാക്കണം, ചൂട് ചൂട് വെയ്ക്കണമല്ലേ, അതാണ് നല്ല പങ്ക്. നല്ല മഴ വരുന്നുണ്ട് പുറത്ത്, നല്ല ഇട മഴ വരുന്നുണ്ട്. അപ്പോൾ ചൂട് മന്തിയും നല്ല മയം, നല്ല പാണ്ടാവും അല്ലേ വെയ്ക്കാൻ. അപ്പോൾ ഞാനിനില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് എല്ലാം ഒന്ന് നമ്മൾ നല്ല പങ്കൽ ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇതില്ലേ. ദമ്മിട്ടിട്ടായതിന് ശേഷം ഇല്ലേ നിങ്ങൾ എന്താക്കണം അറിയാം, വേണമെങ്കിൽ റെഡ് കളറും നമ്മളെ നെയ്ച്ചോറിൻ്റെ കളറില്ലേ അത് രണ്ടും ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 5-6 പച്ചമുളക് കുത്തി കൊടുത്തിട്ടില്ലേ നമ്മളെ സ്മോക്കി ഇല്ലേ, ജസ്റ്റ് ഒന്ന് സ്മോക്കി ഇട്ടിട്ട് മൂടിയിട്ട് വെച്ചെങ്കിൽ ഒരു അരമണിക്കൂർ അതിൻ്റെ തുറന്നാൽ മതി. അപ്പോൾ നമ്മൾ നല്ല മന്തി റെഡിയാവും. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം ഒന്ന് ഫുള്ളൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം വിളമ്പി കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഫോണെല്ലാം വന്നുകൊണ്ടുണ്ട്, നീ റെഡിയായാ ഞാൻ റെഡിയാകുന്നുണ്ട്, നീ കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടെത്തിയെത്തിയറെല്ലാം അങ്ങനെ ഫോൺ വിളിയോട് വിളിയാണ്. അപ്പോൾ നമുക്ക് അതിന് എത്ര പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ സൽസ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മായിയും ഉണ്ട്, ഞാൻ അമ്മായിയുണ്ട്, ഉമ്മയുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഓരോല്ല മാഷാ അതെല്ലാവരും പാക്കിയോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് പോകാൻ കഴിഞ്ഞിന്. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് സൽസാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയിനെ കട്ടാക്കിയിട്ടും പത്രം തുടച്ചിട്ടും അങ്ങനെയെല്ലാം തന്നതാണ് ഉസ്താദിൻ്റെ എൻ്റെ. അങ്ങനെ എല്ലാം കൂട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് സൽസാഹം കൂട്ടിയിട്ട് ഉസ്താദിൻ്റെ തന്നെ കൊടുക്കാം. ഓക്കെ, ബാബി ഉമ്മ എല്ലാം കൂടിയത് കൊണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഏകദേശം എല്ലാവരും ഇല്ലേ നമ്മൾ പ്ലാനറ്റിന് എന്തറിയോ 2 മണിയാകുമ്പോൾ അതൊക്കെ എത്തണം ഇങ്ങനെ ഇങ്ങനെ എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും ഒരുങ്ങിയിട്ട് കെട്ടിയിരിക്കിട്ട് അങ്ങനെ ഇങ്ങനെ വരുമ്പോഴേക്കില്ലേ ഏകദേശം 4 മണിയായിട്ടുണ്ട്. പുള്ളേരുടെ സ്കൂളിൽ നല്ല വന്നതിന് ശേഷം ഒന്ന് പ്രശ്നമായിട്ട് തന്നെ എല്ലാവരും പോയതാണ്. അപ്പോൾ നമ്മൾ ഡ്രസ് കോഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇൻഷാല്ലാ അതെല്ലാം നാളത്തെ വീഡിയോയിൽ കാണിക്കാവാ. അപ്പോൾ നെയ്യപ്പം മസാല റെഡിയാകുന്നുണ്ട്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായിന്, ഞാൻ 2-3 ഓർഡർ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിന്. നെയ് കേക്കിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായി, നെയ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിനവാ. ഓക്കെ, അപ്പോൾ പിന്നെന്താ ചോദിക്കുന്നുണ്ടായിന്, കുറേ ആൾ കുറേ ഡൗട്ടുണ്ട്. പിന്നെ ചട്ടിപ്പത്തലിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായി. ചട്ടിപ്പത്തലില്ലേ നമ്മളിപ്പോൾ ഒരു കൊണ്ടായിരിക്കും ഒരു മുട്ടയാണെൻ്റെ ഒരു കണക്ക്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു മുട്ടയും കൂടി ഞാൻ ഉപ്പൂട്ടിട്ട് അരച്ചിട്ടായിട്ടില്ലേ ചരച്ച തേങ്ങയില്ലേ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് അരച്ചിട്ടായതിന് ശേഷം പകുതി ചരച്ചതാണ് നിങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അരച്ചിട്ടായതിന് ശേഷം എന്നിട്ട് അതിനൊന്ന് വേണമെങ്കിൽ എള്ളില്ലേ കറുത്ത എള്ളു കൂട്ടിയതിന് ശേഷം പുതുക്കണം. ഉറപ്പാക്കിയിട്ട് പുതുക്കണ്ട, പുതുക്കുന്നില്ലെങ്കിൽ പുതുക്കിയെടുക്കുന്നല്ലേ പറയുന്നില്ലേ, അതാ അത് പുതുക്കിയിട്ടായതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ആ ചൂടോടെ തന്നെ പരത്തണം. നമ്മൾ ബോൾസാക്കിയിട്ടില്ല ഒരു ചൂട് പാത്രം, ഞാൻ അങ്ങനെ ആണെന്നുണ്ടല്ലോ ചൂട് പാത്രത്തിലടങ്ങി ഇടുന്നു. അപ്പോൾ ചൂട് തന്നെ ഉണ്ടാകുന്നു ലാസ്റ്റോളം. അങ്ങനെ അതാ നമ്മൾ നെയ്യപ്പല്ല മസാല അടിപൊളി നെയ്യപ്പല്ലായിട്ട് വന്നിന്. നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ ഇട്ടിന്, പിന്നെ നെയ് കേക്കിൻ്റെ ഇട്ടിന്, ചട്ടിപ്പത്തലിട്ടിന്, അതെല്ലാം ഞാൻ മുമ്പ് ചെയ്ത ദിവസമാണ്. ഓക്കെ, അപ്പോൾ നെയ്യപ്പം റെഡിയാകുന്നുണ്ട്, പിന്നെ ബീഫ് കറിയാന്ന് അതെല്ലാം വെച്ചിട്ട് ആയതിന് ശേഷം മസാല ഞാനിപ്പോൾ ഒരുക്കെത്തിയിട്ടുണ്ട്. ഏട്ടത്തി അനിയത്തി എല്ലാവരും ഉണ്ട്, അളിയൻ്റെ അളപ്പുണ്ട്, പിന്നെ ഒരളപ്പൻ്റെ മോനുണ്ട്, അളമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് മസാല. പൊലിസായിട്ടാണ് ഇങ്ങനെ പണി പുറത്ത് നടക്കുന്നുണ്ട്, സാധനങ്ങളെല്ലാം കയറ്റുന്നുണ്ട്, അങ്ങനെ എല്ലാം നടന്നുകൊണ്ടുണ്ട്. പിന്നെ പെരുന്നാൻ്റെ അപ്പം തന്നെ റേറ്റ് ചോദിക്കുന്നുണ്ട്, എൻ്റെ എല്ലാത്തിനും 400 തന്നെയാന്ന് കേജിക്കറിഞ്ഞാ. പിന്നെ റീത മോൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായി, ഹായ് റീത മോൾ, ഹലോ. അപ്പോൾ ഇതാ മഷാല്ല എല്ലാ സംഭവങ്ങളും ഇങ്ങനെ എടുത്തുകൊണ്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോ ഞാൻ നാളെ കാണിക്കാം, നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും.